ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസ്റ്റ് വേൾഡ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റവയും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സബോള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 1/6 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം അളവിൽ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ഷ്രഗ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ചിക്കൻ്റെ പീസസ് കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. ഈ റവ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. റവയുടെ കളറൊന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നൊരു വഴറ്റിയെടുക്കാം. അപ്പോൾ റവയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 കപ്പ് അളവ് റവയ്ക്ക് 1 കപ്പ് അളവിൽ വെള്ളം. നമ്മൾ എത്ര റവയാണോ ചേർക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റവയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. റവയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇത് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ദാ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ നീളനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഈ മിക്സിയിൽ നിന്നും എടുത്ത ശേഷം ഇതുപോലെ നീളനെ ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഓരോ ചീസ് ഇതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് റൗണ്ടിൽ ബോൾസ് ആക്കിയിട്ടും ഇത് ചെയ്തെടുക്കാം. ബോൾസിൻ്റെ ഉള്ളിൽ ക്യൂബ്സ് ആക്കിയിട്ട് ചീസ് കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇനി ചീസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ടോ ഫിംഗേഴ്സ് ആക്കിയിട്ടോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം വേണം നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു സൈഡ് ആകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്നാക്സിൻ്റെ കളറെല്ലാം നന്നായിട്ട് ഇവിടെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണിത്. ചിലർക്ക് ചീസൊന്നും ഇഷ്ടമുണ്ടാവില്ല, അപ്പം നമുക്ക് ചീസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാതെയും ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ എല്ലാ സ്നാക്സ് ഇവിടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ റവയും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ 4 മണിക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ചീസൊക്കെ ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റവ കൊണ്ട് ആരും ഇതുപോലത്തെ ഒരു സ്നാക്സ് ഒന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.